So let's go, let's go, let's go, let's go, let's go, let's go, let's go. ശരിയാ ഭഗവാനെ കാത്തോണേ. ഈ വെസ്റ്റ് അടിച്ച് ഫുള്ളാക്കട യൂസ് വെസ്റ്റ്. എണ്ണൊക്കെ കയ്യിൽ സെറ്റാക്കി പോവാ. So let's go, let's go, let's go, let's go, let's go, let's go. ഏയ് നമ്മുടെ എമൗണ്ട് നമ്മൾ റിവീൽ ചെയ്യുന്നില്ല ഇപ്പൊ, ഒന്ന് വെയിറ്റ് ചെയ്യണം നിങ്ങളെല്ലാരും. PKDMR moving. Let's go to City Hall. പുറത്തുള്ള ആളെ പുറപ്പോക്ക് എന്നാ, പുറത്തുള്ള ആളെ പിക്ക് ചെയ്യാൻ വാ. ഇല്ല ഇല്ല ഇല്ല, എവിടായിരുന്നു ഫർഹാനെ? ബന്ദാനിട്ടിട്ട് കേറ്. വേഗം ഫർഹാൻ ബന്ദാന ബന്ദാനിട്ടിട്ട് കേറ്. ഗുഗ് 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 കേറാൻ പറ്റൂല, കാണൂല, ഗുഗ്ഗാണ് ഗുഗ്. അത് നമുക്ക് സീറ്റ് ഇല്ലേ സാർ? വി നീഡ് സീറ്റ് ഫോർ സിറ്റിംഗ്. ആ നമുക്ക് ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കാം. ബന്ദാനോക്കട്ടെ, എല്ലാം കേറ്റു കൈവക്കട്ടെ, എല്ലാം കേറ്റൂല. വലിച്ചിട്ട് ഇറങ്ങല്ലേ ഇവിടുന്ന്. ഡേർട്ടി റെസി റിവീലാക്കി ഞാൻ മരിക്കുന്നുള്ളൂ. ബാക്കി ആൾക്കാർ ഹാൻഡ് റൈസ് ചെയ്തില്ലെങ്കിൽ ഞാൻ മരിക്കൂല ട്ടോ. ഹലോ ഹലോ കേക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലും ബാക്കി ഗ്യാങ്സ് വരുന്നില്ലെന്നുണ്ട്, ഇത്ര ഗ്യാങ്സ് മതിയായിരിക്കും. Sorry man. So guys, the cash reveal is going to, we are going to reveal our total economy of Keating Gang. അല്ലെങ്കിൽ ടോട്ടൽ ഡേർട്ടി ക്യാഷ് ഓഫ് കീടിങ് ഗാങ്ങിന്റെ. ഓഡിയൻസ് ഇരുന്നപ്പോ എനിക്ക് ആൻഡ്രൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നില്ലായിരുന്നു, എന്തോ ഒരു മങ്ങിയവരെ കാണിച്ചു. അപ്പൊ ഗൈസ്
ഞാനേ ഗെയിമിലുള്ള ഒരു എൻജിസിക്കാരെ അവിടെ കൺട്രോൾ ചെയ്താ ഞാൻ ഇവിടെ പഠിച്ചോളൂ. വന്നില്ല മെയിൻ ഓപ്ഷൻ വിളിക്കാൻ പോകുന്ന പ്ലാൻ നമ്മള് ഇവിടെ ഡീലർഷിപ്പ് ഓപ്ഷൻ തുടങ്ങാൻ പോണേണ്. അപ്പൊ ഈ വിസിലുള്ള ഗാങ് ബോസുകളോ ഗോബോസുകളോ നിങ്ങക്ക് വിളിക്കാം. ഇപ്പൊ ഓപ്ഷന്റെ റൂൾസ് പറയുന്ന വെച്ചാൽ ആദ്യമേ നമ്മളൊരു ക്യാഷിന് വിളിച്ചെന്ന് വിചാരിച്ചു, അതിന്റെ ടോപ്പിൽ ഒരാളെ വിളിച്ച്, പക്ഷെ ടോപ്പിൽ വിളിച്ച ആൾക്ക് ആ ക്യാഷ് അയാളുടെ കയ്യിലില്ലെങ്കിൽ അതിന്റെ താഴെ വിളിച്ചാൾക്ക് അവിടെ ഡീലർഷിപ്പ് കൊടുക്കും. പക്ഷെ ആ ടോപ്പിൽ ചുമ്മാ വിളിച്ച ആളുടെ കയ്യിൽ ആ ക്യാഷ് മൈനസ് അടിച്ചു കൊടുക്കും, കാരണം വെറുതെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ ക്യാഷ് ഉണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഓപ്ഷന് വിളിക്കാം, കാരണം ടൈമും വേസ്റ്റ് ആ വെറുതെ എന്തിനാ. അപ്പൊ നോക്കിട്ടൊക്കെ വിളിക്കാം. അപ്പൊ അങ്ങനെ ബിറ്റിംഗ് എമൗണ്ട് മിനിമം വെച്ചേക്കുന്നത് 10 സ്റ്റാർട്ടിംഗ് ബിറ്റിംഗ് എമൗണ്ട് 10 മീൻസ് 10 തുടങ്ങിയിട്ട് 10 മേലോട്ട് എത്ര വേണമെങ്കിൽ വിളിക്കാം, അതിന് താഴെ ആയിരിക്കും വിളിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഓൾറെഡി ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഡീലർഷിപ്പ് ആണ് ഉള്ളത്. 4 ഡീലർഷിപ്പ് ഉണ്ട്, മൊത്തൊരു 10 ഗ്യാങ് എടുത്തുണ്ട്. ഇത്ര ഗ്യാങ്ങില് 4 ഡീലർഷിപ്പ് ആർക്കൊക്കെ വിളിച്ചെടുക്കാൻ പറ്റും വിളിച്ചെടുത്തോ, ലിമിറ്റ് ഇല്ല. ഒരു ഗ്യാങ്ങിന് ഒരു ഡീലർഷിപ്പ് പറ്റുള്ള ലിമിറ്റ് ഒന്നുമില്ല. നമുക്ക് 4 ഡീലർഷിപ്പ് പറ്റുന്നു, ക്യാഷ് ഉള്ളവരാണെങ്കിൽ എല്ലാ ഡീലർഷിപ്പും വിളിച്ചെടുക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഓപ്ഷൻ തുടങ്ങാന്ന് വിചാരിച്ചു തുടങ്ങാം. ഇപ്പൊ നമ്മ നോക്കട്ടെ. നമ്മ ഫസ്റ്റ് നമ്മ ഓപ്ഷൻ വെക്കുന്ന ഡീലർഷിപ്പ് എന്ന് വെച്ചാൽ ഒരു ഡൗൺ ടൗൺ ഒരു കാർ ഡീലർഷിപ്പ് ഉണ്ട്, ഡൗൺ ടൗൺ കാർ ഡീലർഷിപ്പ്. ഡൗൺ ടൗൺ കാർ ഡീലർഷിപ്പ് കൊടുത്തിട്ടുണ്ട്. ഡൗൺ ടൗൺ ബൈക്ക് ഡീലർഷിപ്പ്, അതേ ബിൽഡിംഗിൽ തന്നെയുള്ള അതേ ബിൽഡിംഗിൽ തന്നെയുള്ള വേറെ ബൈക്കിന് ഡീലർഷിപ്പ് ഉണ്ട്. അത് ഇപ്പൊ നിങ്ങക്ക് വേണമെങ്കിൽ വിളിക്കട്ടെ, 10 നിങ്ങൾ ഡിസ്കസ് ചെയ്യണം, ഡിസ്കസ് ചെയ്തോ. ആകെ നമുക്കുള്ള 4 ഡീലർഷിപ്പാണ് വിളിച്ചെടുക്കുന്നതിന്റെ ഡബിൾ, കറക്റ്റ് ഡബിൾ എമൗണ്ട് ആയിട്ടുള്ള വെഹിക്കിൾ ആഡ് ചെയ്ത് കൊടുക്കും. ഇപ്പൊ നിങ്ങൾ എത്രമയാണ് വിളിച്ചെടുക്കുന്നത് അതിന്റെ ഡബിൾ എമൗണ്ട് അതിൽ നിന്ന് കിട്ടുന്ന അനുസരിച്ച് യൂണിറ്റ് എമ ആഡ് ആക്കി കൊടുക്കും. ഒരു നഷ്ടമൊന്നും ഉണ്ടാവില്ല. 10 KDM. ഓക്കെ, 10 KDM വിളിച്ചിട്ടുണ്ട്. വേറെ ഗ്യാങ് വിളിക്കുന്നു,
ഗാങ്ങിന്റെ ഒരു പേര് നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു ഇതാണ്. പതിനെട്ട് പോയിന്റ് അഞ്ചമ്മ രണ്ടുപേരെ ഉറപ്പിക്കല്ലേ, ബാക്കിയില്ലല്ലോ. പതിനെട്ട് പോയിന്റ് അഞ്ചും മൂന്നേരം ഇതാ ഡൗൺ ടൗൺ ആണ്ടി ബൈക്ക് ഡീലർഷിപ്പ് വി എൽ ആർ. ഇനി ഡൗൺ ടൗണിന് സ്വന്തം വി എൽ ആറിന്. അതെ, ഇല്ല ഇത് ഡൗൺ ടൗണില് രണ്ട് ഡീലർഷിപ്പുകളും പോയിട്ടുണ്ട്. എനിക്ക് ഒറ്റക്ക് ഒരു ബിൽഡിംഗ് റൂം കിട്ടണം. പിന്നെ പിന്നെ ഇനിയിപ്പോ വരുന്നതെന്ന് വെച്ചാല് എസ് യു വിയുടെ ഡീലർഷിപ്പ് ആണ്. അത് കുറച്ച് വാല്യൂ ഉള്ള ഡീലർഷിപ്പ് ആണ്, മീൻസ് വലിയ വലിയ കാറുകളാണ് അതിനകത്തുള്ളത്. അപ്പൊ അതിന്റെ ബിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണ മിനിമം എമൗണ്ട് 10 വിളിച്ചോ. ബാക്കി നിങ്ങൾ 38 മില്യൺ ഉണ്ട്. അവിടെയാണ് വലിയ വലിയ റേറ്റ് കൂടിയ കാര്യങ്ങളൊക്കെ വരുന്നത്. പതിനൊന്നും വിളിച്ചിരിക്കുന്നു ഇവിടുത്തെ ബിറ്റിംഗിലെ മെയിൻ ആൾക്കാരാണ്. നമ്മുടെ ഗ്യാങ്ങിന്റെ ഒരു പേര് കൂട്ടിക്കൊണ്ടിരാം വിട്ടുകൊടുക്കൂല എന്ന് വീലാറ് വെറുതെ വിളിച്ചിട്ട് ചെറിയൊരു എമൗണ്ട് പതിനാല് വണ്ടികളുള്ള ഡീലർഷിപ്പ് ആണ്. ഇങ്ങനെ പെട്ടെന്ന് വിട്ടുകൊടുക്കരുത്. കാരണം വലിയ വലിയ വണ്ടികൾ ഒരു വണ്ടി മേടിച്ച് ഇത്രയും ക്യാഷ് ഒന്നും കിട്ടുന്ന അവിടെ ബൈക്കുകളൊന്നും പോലെയല്ല. ബൈക്കിലൊക്കെ എന്ന് വെച്ചാല് അതിന്റെ ഡബിൾ ക്യാഷ് ആണ് അവിടെ ഒരു കാരണം. കെ സി ബി സവാന അങ്ങനത്തെ വണ്ടികളൊക്കെ. അപ്പൊ അവിടുത്തെ ഡീലർഷിപ്പ് സിമ്പിൾ ആയിട്ട് വിട്ടുകൊടുക്കരുത്. അതെ, 40 15 15 ഇതാണ് മൂന്നാമത്തെ ഡീലർഷിപ്പ് ആണ്. ഇത് കഴിഞ്ഞ് ഒരു ഡീലർഷിപ്പും കൂടെ ഉള്ളു. നമുക്ക് സ്കൂട്ടി വെച്ചിട്ട് കാര്യമില്ല, നമ്മൾ മാക്സിമം ഇറക്കി കളിക്കണം. അപ്പൊ 15 കേടിയാ
മൂന്നര മൂന്ന് വിളി പതിനഞ്ചാകുമ്പോ മൂന്നേരം ഉറപ്പിച്ച് ഇപ്പൊ മൂന്നാമത്തെ ഡീലർഷിപ്പ് ഇതാ കെ ഡി എം പിടിച്ചെടുത്തിട്ടുണ്ട് കിങ്സ് എസ് സിയുടെ ഡീലർഷിപ്പ് ഇനിയിപ്പ ഉള്ളത് ലാസ്റ്റത്തെ ഡീലർഷിപ്പ് ആണ് അപ്പൊ അവിടെ നമ്മുടെ മെയിൻ കാറുകളൊക്കെ വരുന്നത് നമ്മുടെ സിറ്റിസൺ സ്ഥിരം ഓടിച്ചുകൊണ്ട് നടക്കണ ടാമ്പ പോലത്തെ കാറുകളൊക്കെ അവിടെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എങ്ങനെയാ കെ ഡി എം അപ്പൊ മൂന്ന് ഡീലർഷിപ്പ് ഇതാ മൂന്ന് വ്യത്യസ്ത ഗ്യാങ്ങൾ വിളിച്ചെടുത്തിട്ടുണ്ട് വിളിക്കാൻ പറയുന്ന ബംഗാളി ബാബുന് അത് കാഷ് ഇറക്കി കളിക്കുന്ന ടൈമാണ് കാരണം നാല് ഡീലർഷിപ്പ് ഉള്ളു നമുക്ക് ഇത്രയും ടൈറ്റ് ആയിട്ടുള്ള ഇതാണ് അപ്പൊ നാലാം ഡീലർഷിപ്പ് തന്നെ ഗ്രാഫിയാസ് കാർഡ് ഡീലർഷിപ്പ് നമ്മുടെ സിറ്റി ഹാളിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഡീലർഷിപ്പ് ആണ് അപ്പൊ അതിന്റെ മിനിമം ബിഡിംഗ് ആവുകൊണ്ട് 10 MM ആണ് നിങ്ങൾ വിളിച്ചോ ബാക്കി വിളിച്ചോ തുടങ്ങാം സ്റ്റാർട്ടിങ്ങാണ് 10 MM വെട്ടി ആദ്യമേ അങ്ങ് വിളിച്ച് 15 MM പോരട്ടെ പോയി വിളിക്കുന്ന അവസരം കൊടുക്കാതെ കെ ഡി എം ഇതാ വീലാർ ഏരിയ റെഡ് എക്സ് എവിടെ വിളി കേഡിയം കൊണ്ടുപോയെന്ന് പറഞ്ഞുകൊണ്ട് അതെ അത് സമ്മതിക്കരുത് നിങ്ങൾ സമ്മതിക്കരുതാണെങ്കിൽ പറഞ്ഞ് ഇതാ കെ ഡി എം വിളിക്കുന്നുണ്ട് 22 MM വിളി ഇതിപ്പോ ഒരു മാസത്തേക്ക് ഇവരായിരിക്കും ഒരു മാസം കഴിഞ്ഞ് പിന്നെ അടുത്ത ഡീലർഷിപ്പ് വരുമ്പോ ടൈം ആവും അതിനുള്ളിൽ ഇറക്കിയ എമൗണ്ടിന്റെ ഡബിള് ഇറക്കാനുള്ള പരിപാടിയാണ് ഇപ്പൊ നമ്മൾക്ക് ഉണ്ടാകുന്നത് ക്യാഷിനെ മാത്രല്ല സ്വന്തം ഒരു ഗ്യാങ്ങിന്റെ പേരിൽ അവന്മാർ ഡീലർഷിപ്പ് കിട്ടുന്ന ഗ്യാങ്ങിന് ഇതാണ് കാരണം വരുന്ന സിറ്റിസൺസ് പുതിയ വണ്ടി മേടിക്കാൻ പോകുമ്പോ ഒരു ഗ്യാങ്ങിന്റെ പേര് ഡീലർഷിപ്പ് അപ്പൊ അവന്മാരുടെ മനസ്സിൽ വരും ഓ സിറ്റിയിലെ ബെസ്റ്റ് ഗ്യാങ് അതെ എങ്കിലും പറയാം നമുക്ക് റെഡിയാക്കാം 22 MM നമുക്ക് എഡിയമ്മ ലാസ്റ്റ് വിളിച്ചേക്കുന്ന ലാസ്റ്റ് ഡീലർഷിപ്പ് വേണ്ടി ചില്ല ആഗ്രഹിക്കുന്നത് ഉറപ്പിക്കാമോ ബി കമ്പനി അപ്പൊ എങ്ങനെയാ 22 MM 22 MM ഉറപ്പിക്കാവോ കെ ഡി എം ഇരുപത്തിരണ്ട് എം രണ്ടു മിനിറ്റ് വെയിറ്റ് ചെയ്യണ കുഴപ്പമില്ല 22 MM അല്ലേ രണ്ടു മിനിറ്റ് വെയിറ്റ് ചെയ്യണം നമുക്ക് പ്രശ്നമില്ല അല്ല അതൊരു സാറൊന്നും ഇല്ല രണ്ടു മിനിറ്റ് ഇപ്പൊ കഴിയും കെ ഡി എംകാർ രണ്ടു മിനിറ്റ് ഇപ്പൊ കഴിയും 26.5 കെ ഡി എം പറഞ്ഞ റൗണ്ട് ആക്കി 30 MM 5 എന്തായാലും 30 എത്തും
അഞ്ചാണ് വിളിച്ചത് അവര് ഓൾറെഡി അല്ലേ അല്ലേ അല്ല ിരിക്കുന്നു അടുത്ത ഹൈയസ്റ്റ് ബിഡാണ് വാളയാറാണ് ഇവിടെ നടക്കുന്നത് എന്താണ് ബാക്കിയുള്ള ഗ്യാങ് ഒന്നും അതെ അവര് കാണാണ് കളി കാണാണ് രണ്ട് ഗ്യാങ്ങിന്റെ ആര് പിടിച്ചെടുക്കുന്നുള്ളത് കാരണം എല്ലാ ഗ്യാങ്ങിനും ഓരോരോ ഡീലർഷിപ്പ് വെച്ച് ആയിട്ടുണ്ട് ഓരോരോ ഡീലർഷിപ്പ് വെച്ച് ഇപ്പൊ ആയിട്ടുണ്ട് ഇതിപ്പോ രണ്ടാമത് ഡീലർഷിപ്പ് ആയി കഴിഞ്ഞാല് അവർക്ക് കുറച്ച് ഒരു മുൻതൂക്കം കൂടും അത്രേ ഉള്ളൂ രണ്ട് ഗ്യാങ്ങിനും ഓരോരോ ഇതായിട്ടുണ്ട് ഡീലർഷിപ്പ് അതെ രണ്ടല്ല മൂന്ന് ഗ്യാങ് ഓൾറെഡി വിളിച്ചിട്ടുണ്ട് ഒന്നുണ്ട് ഇരുപത്തെട്ട് പോയിന്റ് അഞ്ച് പറഞ്ഞാൽ എവിടെന്നോ കണക്കെടുത്ത് ഇപ്പോഴാണ് കള്ളപ്പണത്തിന് കണക്ക് പുറത്തു വരുന്നത് 28.5 കേഡിയം വിളിച്ചിരിക്കുന്ന അടുത്ത് രണ്ട് മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു വീലാറ് 28.5 കേഡിയം വിളിച്ചു വെച്ചെങ്ങനെയാണ് അതിന്റെ താഴെ വിളിച്ചിരിക്കുന്ന വീലാറാണ് കേഡിയം കേഡിയം ഇപ്പൊ അത് വിളിച്ചെടുക്കും 25-28 ഉപ്പതം ആണെങ്കിൽ വിളിച്ചെടുക്കും പറയാറ് എന്നാലും പറയുന്ന കേട്ടെ വീടും വണ്ടികളൊക്കെ 28.5 ഒരു തരം 28.5 രണ്ടു തരം ഇനി ആരും ഇല്ലല്ലേ ഉറപ്പിക്കട്ടെ അവസാനിക്കുന്നു അപ്പൊ 28.5 മൂന്നരം ലാസ്റ്റ് ഡീലർഷിപ്പ് ഇതാ കേടിയം പിടിച്ചെടുത്തിരിക്കുന്നു 28.5 അതെ ഓപ്ഷൻ ആകെ വിളിച്ചേക്കുന്നത് നാല് ഗ്യാങ്ങുകൾ നാലല്ലോ വി എൽ ആർ എഫ്1 കേഡിയം മൂന്ന് ഗ്യാങ്ങുകളാണ് 28.5 വിളിച്ചെടുത്ത് ഗ്യാങ് ബോസ് വിളിച്ചെടുത്ത ഗ്യാങ്ങുകളുടെ ഗ്യാങ് ബോസുകൾ ഇവിടെ ജേർണലിസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം ആയിരിക്കും അത് ഞാൻ അതും തരുന്ന ഒരു പ്രൊസീജിയറിൽ തരാം അതിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ഓപ്ഷൻ ഉണ്ടാക്കട്ടെ ഇവിടെ നിന്ന് പറയാനല്ലേ നിങ്ങക്ക് ഗ്യാങ് പറയാനുണ്ടാ എനിക്ക് പറയാണ്ട് അപ്പം എല്ലാവരോടും കോമൺ ആയിട്ടൊരു കാര്യം പറയാനുള്ള ഇത് ഇപ്പൊ ഒരുപാട് പേര് കഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല രീതിക്ക് എല്ലാ ഗ്യാങ് മെമ്പേഴ്സിനും കൂടി എല്ലാ ഞങ്ങളുടെ ഗ്യാങ് മെമ്പേഴ്സ് മാത്രമല്ല എല്ലാ ഗ്യാങ്സും നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട് അവരുടെ ഉറക്കവും ഭക്ഷണമൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് അവർ കുത്തിയിരുന്നിട്ട് കളിച്ചിട്ടുണ്ട് അപ്പം ഈ ഓപ്ഷൻ ഇത്രയും സക്സസ് ആക്കാൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാ ഗ്യാങ് മെമ്പേഴ്സിനും അതുപോലെ തന്നെ ഗ്യാങ് ലീഡേഴ്സിനും അതിൻ്റെ കോർഡിനേറ്റേഴ്സും അതിൻ്റെ എല്ലാ സപ്പോർട്ടേഴ്സിനും എൻ്റെ സൈഡിൽ നിന്നും കെ ഡി എമ്മിൻ്റെ സൈഡിൽ നിന്നും താങ്ക് യു താങ്ക്സ് എ ലോട്ട് രണ്ട് പീഡ് ഓപ്ഷൻ എടുത്തിട്ടുണ്ട് സോ ക്യാഷ് കൊടുക്കാണ്ട് ക്യാഷ് നമ്മുടെ കയ്യിലുണ്ട് അത് ഒരു ഒരു നമ്മുടെ കുറച്ച് എമൗണ്ട് ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ഉണ്ട് കയ്യിലുണ്ട് വേറെ അന്ന് മേടിക്കാനുള്ള ഒരു ടൈം ഞങ്ങൾക്ക് വേണ്ടി വരും പക്ഷേ നമ്മൾ അഡ്മിൻസ് സംസാരിക്കാനല്ല അഡ്മിൻസ് വലിക്കുമ്പോൾ നമ്മൾ വേറെ കൊടുക്കും സോ ടാറ്റ അപ്പം മിന്നലെ മിന്നൽ മെനി വെൽക്കം ടെസ്റ്റ് ചെയ്യും എല്ലാവർക്കും വെൽക്കം ടെസ്റ്റ് ചെയ്യും ഗൈസ് അപ്പം
പേടി ഉണ്ട്, കുറെ പേടി ഉണ്ട്. ഇപ്പൊ ഭക്ഷണിക്കാൻ വിളിക്കുന്നുണ്ട് തേങ്ങ. ഓക്കെ, നമുക്ക് സെറ്റ് ആക്കാം, പൊളിക്കാൻ പൊളിച്ചെടുക്കാം, ഫേവറാക്കാം. അപ്പം അടുത്തൊരു സ്ട്രീമിൽ കാണാം. സോ ടിൽ ദെൻ ടേക്ക് കെയർ, സീ യു നെക്സ്റ്റ് വീഡിയോ, ബൈ ബൈ. ഇന്ന് വിളിക്കുന്നുണ്ട്. അമ്മ ആ തരും 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 തരും. അടുത്ത പിള്ളേർ അറിഞ്ഞിട്ടല്ല, ബസ്സല്ല ട്രെയിൻ വരെ പിടിച്ചുനിർത്തു.